നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റൂട്ട് നിശ്ചയിച്ച് ഇന്ധനചെലവ് വഹിക്കുന്ന കെഎസ്ആർടിസിയുടെ ഗ്രാമവണ്ടി പദ്ധതിയിലൂടെ നാടിന്റെ ഉൾവഴികളിലേക്കും ഇനി ബസ് സർവീസ് നടപ്പിലാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് എംഎൽഎമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി യാത്രക്കാർ കുറവുള്ള റൂട്ടുകളിൽ നഷ്ടം സഹിച്ച് ഇനിയും ബസ് സർവീസ് ആരംഭിക്കുവാൻ കെഎസ്ആർടിസിക്ക് സാധിക്കില്ല. എന്നാൽ പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുകയും വേണം. ഈ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ബസ് സർവീസുകൾ ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെഎസ്ആർടിസിയുമായി ഒരു വർഷത്തെ കരാറിലേർപ്പെടണം. പ്രാദേശിക ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ദിവസം കുറഞ്ഞത് 150 കിലോമീറ്റർ ഓടിയാലേ ഗ്രാമവണ്ടികൾ നഷ്ടമില്ലാതെ നടത്താനാകൂ. ഒരു പഞ്ചായത്തിൽ തന്നെ അത് സാധ്യമാകണമെന്നില്ല. അത്തരം സാഹചര്യത്തിൽ പല പഞ്ചായത്തുകൾ ചേർന്ന് ഇന്ധന ചെലവ് പങ്കിടുന്ന തരത്തിൽ സർവീസ് ക്രമീകരിക്കാൻ കഴിയും. ജില്ലകൾക്ക് പുറത്തേക്ക് ഇത്തരം സർവീസ് നീട്ടുന്ന കാര്യവും പരിശോധിക്കും. യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് 18, 24, 28, 32 സീറ്റുകളുള്ള വാഹനങ്ങളും ഇതിനായി ഉപയോഗിക്കും. സ്വകാര്യ വാഹനങ്ങൾ ഓരോ വർഷത്തേക്കും ലീസിനെടുത്താണ് സർവീസ് നടത്തുന്നത്. ആവശ്യത്തിന് വാഹനങ്ങളില്ലാത്തതുകൊണ്ടാണ് പാരലൽ സർവീസുകൾ നടക്കുന്നത്. ഗ്രാമവണ്ടികൾ ആരംഭിക്കുന്നതോടുകൂടി ഇത്തരം സർവീസുകൾ ഇല്ലാതാകും. കെഎസ്ആർടിസിയുടെ യാത്രാനിരക്കിൽ നിലവിലുള്ള കൺസെഷനുകൾ നിലനിർത്തിയാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. ജന്മദിനം, ചരമവാർഷികം പോലുള്ള ഓർമ്മദിനങ്ങളിലുൾപ്പെടെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗ്രാമവണ്ടികൾ സ്പോൺസർ ചെയ്യാം. എംഎൽഎ ഫണ്ട് ഇതിനായി വിനിയോഗിക്കുന്ന കാര്യവും പരിഗണിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ ആരംഭിക്കുന്ന ഗ്രാമവണ്ടികളിൽ എംഎൽഎമാർ നിർദ്ദേശിക്കുന്നവയ്ക്ക് മുൻഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാണപ്പുഴ വില്ലേജിലെ വിവിധ സ്ഥലങ്ങളിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ചെങ്കൽപ്പണകളിൽ നടത്തിയ റെയ്ഡിൽ 7 ലോറികൾ പിടികൂടി. ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ തഹസീൽദാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് റെയ്ഡ് നടത്തിയത്. പയ്യന്നൂർ തഹസീൽദാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി തഹസീൽദാർമാരായ പി പി അജയകുമാർ, പി കമലാഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാണപ്പുഴ വില്ലേജിലെ വിവിധ സ്ഥലങ്ങളിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ചെങ്കൽപ്പണകളിൽ റെയ്ഡ് നടത്തിയത്. 7 ലോറികൾ പിടികൂടി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പാണപ്പുഴ വില്ലേജ് ഓഫീസർ കെ അബ്ദുൽ കരീം, വില്ലേജ് അസിസ്റ്റന്റ് അഖിൽ പി, താലൂക്ക് ഓഫീസ് ജീവനക്കാരായ പ്രസാദ് കെ, ഉപേഷ് ടി, വില്ലേജ് ഓഫീസ് ജീവനക്കാരായ സന്തോഷ് സി കെ എന്നിവർ റെയ്ഡ് സംഘത്തിലുണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് തഹസീൽദാർ ബാലഗോപാലൻ അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഐഎം ചെറുതാഴം വെസ്റ്റ് ലോക്കൽ സമ്മേളനം പിലാത്ര പാട്യമന്ദിരത്തിലെ കെ കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിലാത്ര പാട്യമന്ദിരത്തിൽ കെ കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്ന സിപിഐഎം ചെറുതാഴം വെസ്റ്റ് ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം സാർവദേശീയ രംഗത്തും ദേശീയ രംഗത്തും ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഒരു വിശകലനമാണ്. അതിനടിസ്ഥാനത്തിൽ വരുന്ന 3 വർഷങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ടുന്ന അടവ് നിലപാട് തീരുമാനിക്കലാണ്. എം അനിൽകുമാർ, പി മിനി, മാത്രാടൻ, കുഞ്ഞിക്കണ്ണൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. പി പി രോഹിണി പതാക ഉയർത്തി. എം രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഴയകാല പാർട്ടി പ്രവർത്തകരെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഒ വി നാരായണൻ, പി പി ദാമോദരൻ, മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, സി എം വേണുഗോപാലൻ, ഐ വി ശിവരാമൻ, എം ശ്രീധരൻ, എ വി രവീന്ദ്രൻ, എം വി ശകുന്തള എന്നിവർ സംബന്ധിച്ചു. കെ സി തമ്പാൻ മാസ്റ്ററെ ലോക്കൽ സെക്രട്ടറിയായും 15 ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ദേശീയപാത വിഭാഗം ഈടാക്കുന്ന ആക്സസ് ഫീസ് ഒഴിവാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. സർവധർമ്മ സദ്ഭാവന കേരള യാത്രാ പര്യടനത്തിന് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സർവോദയ മണ്ഡലവും കേരള മദ്യനിരോധന സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പര്യടനം ധർമ്മരാജ്യവേദി സ്ഥാപകൻ ആചാര്യശ്രീയാണ് നയിക്കുന്നത്. ആധ്യാത്മിക രാഷ്ട്രീയ നവോത്ഥാനം ലക്ഷ്യമാക്കി മഹാത്മാഗാന്ധിയുടെ സർവധർമ്മ സമഭാവനയുടെ മഹത്വം ജനങ്ങളിലെത്തിക്കാനായി നടത്തുന്ന സർവധർമ്മ സദ്ഭാവന കേരള യാത്ര കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. സർവോദയ മണ്ഡലവും കേരള മദ്യനിരോധന സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന യാത്ര ധർമ്മരാജ്യവേദി സ്ഥാപകൻ ആചാര്യശ്രീയാണ് നയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലേക്ക് കടന്ന യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം
സ്വാതന്ത്ര്യസമര സേനാനി വി പി അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. എ കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 14 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന സർവധർമ്മ സദ്ഭാവന കേരള യാത്രാ പര്യടനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉപവാസവും ത്യാഗാർച്ചന മഹായജ്ഞവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി ഐ ടി യു ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിശക്തമായ നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ ഉയർത്തിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിന്റെ സംരക്ഷണം ഇന്ന് തൊഴിലാളികൾക്ക് ലഭിക്കുന്നു. ആ സംരക്ഷണം ലഭിക്കുന്ന തൊഴിലാളികൾക്കെതിരായിട്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഹൈക്കോടതിയിൽ നിന്നുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യു വി രാമചന്ദ്രൻ, കെ കെ കൃഷ്ണൻ, കെ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സിപിഐഎം കണ്ണപുരം വെസ്റ്റ് ലോക്കൽ സമ്മേളനം ഇടക്കേപ്പുറം യു പി സ്കൂളിൽ ചെക്കിൽ നാരായണൻ നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എന്ത് സ്ഥാനമാണോ നൽകുന്നത് അതാണ് പാർട്ടിയാകുന്ന വൃക്ഷത്തിൽ ബ്രാഞ്ചിലുള്ള സ്ഥാനം. ആ വേര് മുറിച്ചു മാറ്റുക, വൃക്ഷം കടപുഴകി വീഴും. പാർട്ടിയാകുന്ന വൃക്ഷത്തിൽ ബ്രാഞ്ചിന്റെ പ്രവർത്തനം നിശ്ചലമായ കെ വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പാർട്ടി അംഗം വേലിക്കാത്ത നാരായണൻ പതാക ഉയർത്തി. എസ് എഫ് ഐ ബാലസംഘം കുട്ടികൾ നൃത്തശില്പം അവതരിപ്പിച്ചു. സമ്മേളനം നിയന്ത്രിക്കാൻ എം ഗണേശൻ, ടി പുരുഷു, ദിവ്യ എന്നിവരെ തിരഞ്ഞെടുത്തു. ടി വി രാജേഷ് രക്തസാക്ഷി പ്രമേയവും ആർ ഹിരേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ടി ചന്ദ്രൻ, പി പി ഷാജിർ, എൻ ശ്രീധരൻ, കെ വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പാഴ്വസ്തുക്കളും മറ്റും വെറുതെ വലിച്ചെറിയാനുള്ളതല്ലെന്ന് തെളിയിക്കുകയാണ് അന്നൂർ കിഴക്കേക്കോവലിലെ ദിവ്യ കെ പി. നല്ലൊരു ചിത്രകാരി കൂടിയായ ദിവ്യ ലോക്ഡൌൺ കാലത്താണ് കരവിരുതിലൂടെ തന്റെ മികവ് തെളിയിച്ചത്. ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ദിവ്യയുടെ കയ്യിലെത്തിയാൽ മനോഹരങ്ങളായ കരകൌശല വസ്തുക്കളായി മാറും. ചകിരി, ഡിസ്പോസിബിൾ ഗ്ലാസ്, കുപ്പികൾ, മുട്ടത്തോട്, പിസ്തത്തോടുകൾ, ഐസ്ക്രീം പാത്രങ്ങൾ, തൂവൽ, ഇങ്ങനെയുള്ള പലവിധ വസ്തുക്കൾ ദിവ്യയുടെ കയ്യിലെത്തിയാൽ കമനീയമായ രൂപങ്ങളായി മാറും. ചകിരി നാരുകൊണ്ട് നിർമ്മിച്ച കിളിക്കൂടും ഡിസ്പോസിബിൾ ഗ്ലാസ് മുറിച്ച് നിർമ്മിച്ച പൂക്കളും ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. കൊറോണ കാരണമുണ്ടായ ലോക്ഡൌൺ കാലത്താണ് ദിവ്യ തന്റെ കഴിവുകൾ കൂടുതൽ വിപുലപ്പെടുത്തിയത്. കരകൌശല നിർമ്മാണത്തിനു പുറമെ നല്ലയൊരു ചിത്രകാരി കൂടിയാണ് ദിവ്യ. കെ എസ് ഇ ബി ജീവനക്കാരൻ, അന്നൂരിലെ വി കെ ഷൈജുവിന്റെ ഭാര്യയാണ് ദിവ്യ. ശ്രദ്ധ, ശ്രദ്ധേഷ് എന്നിവർ മക്കൾ. ഡ്രോയിങ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പ അങ്ങനെ ചെയ്തു നോക്കിയതാണ്. പിന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായി. അങ്ങനെയാണ് ചേരീനെ കൊണ്ടും പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്, പിന്നെ മുട്ടത്തോട്, അങ്ങനെ വേസ്റ്റായിട്ടുള്ള കുപ്പികള് അതിനെ കൊണ്ടൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിങ്ങനെ അടച്ചിട്ട സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. പിന്നെ കൂടുതൽ പാഴ്വസ്തുക്കളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ചകിരീനെ കൊണ്ട്, പിന്നെ ചേരി അതിനെ കൊണ്ട്, പിന്നെ പിസ്തേരെ ഓടിനെ കൊണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇതിന് സപ്പോർട്ട് ചെയ്തത് ഷൈജു ഏട്ടനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കി. ദിവ്യയുടെ അലങ്കാര വസ്തു നിർമ്മാണത്തിന് മികച്ച പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. പാഴ്വസ്തുക്കളിൽ തീർത്ത കരകൌശല വസ്തുക്കളാണ് ദിവ്യയുടെ വീട് നിറയെ. ദിവ്യയുടെ കരവിരുതിൽ ഉടലെടുക്കുന്ന നിർമ്മിതികൾ ഏവരുടെയും മനം കവരുന്നതാണ്. തന്റെ കഴിവ് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് ദിവ്യ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നും അതിനാവശ്യമായ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തണമെന്നും സിപിഐഎം പെരളം നോർത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പുത്തൂർ പുന്നക്കോടൻ നഗറിലാണ് സമ്മേളനം നടന്നത്. ഭരണഘടനയുടെ 22-ാം വകുപ്പ് പാർട്ടിക്കകത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതിൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിക്കുന്ന ചർച്ചയെയും വ്യക്തമാക്കുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, പാർട്ടി കോൺഗ്രസിനെ 2 മാസം മുമ്പ് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി വരും. സിപിഐഎം പെരളം നോർത്ത് ലോക്കൽ സമ്മേളനം പുത്തൂർ എഎൽപി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ പുന്നക്കോടൻ നഗറിൽ നടന്നു. ടി നാരായണൻ പതാക ഉയർത്തി. സമ്മേളന കൺവീനർ കെ രമേശൻ രക്തസാക്ഷി പ്രമേയവും വി ഷിബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ മധു താൽക്കാലിക അധ്യക്ഷനായി. കെ മനുരാജ്, പി വി സുജ, കെ മധു തുടങ്ങിയവർ പ്രസീഡിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. ലോക്കൽ സെക്രട്ടറി പി പി സുരേന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി സന്തോഷ്, വി കുഞ്ഞികൃഷ്ണൻ, ഇ പി കരുണാകരൻ, എം രാഘവൻ, കെ നാരായണൻ, ടി ഗോപാലൻ, പി രമേശൻ, സരിൻ ശശി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഐ സി ഡി എസ് പയ്യന്നൂരും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഐ സി ഡി എസിന്റെ 46-ാം വാർഷികാഘോഷം നടത്തി. പെരളം എ കെ ജി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം വരിക എന്നുള്ളത് വളരെയധികം സന്തോഷമായി തോന്നുകയാണ്. അപ്പം നമ്മൾ അധ്യക്ഷനും സ്വാഗത പ്രസംഗി ഐ സി ഡി എസ് സൂപ്പർവൈസറും എല്ലാം ഈ ഒരു നമ്മുടെ ഈ ചടങ്ങിന്റെ ഒരു പ്രാധാന്യം വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഒരു ചടങ്ങിന്റെ ഔപചാരികമായ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി, ഐ സി ഡി എസ് സൂപ്പർവൈസർ മായാജ്യോതി എൻ വി, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഷീജ എ, രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. എ കെ പി എസ് സ്പോർട്സ് ക്ലബ്ബ് കണ്ണൂർ ഉത്തരമേഖലാ ക്രിക്കറ്റ് ടൂർണമെന്റ് പയ്യന്നൂർ കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കൂവോട് അധ്യക്ഷത വഹിച്ചു. എ കെ പി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാജേഷ് കരേള, രജീഷ് പി ടി കെ, മുരളി ശങ്കർ, പ്രജിത്ത് കണ്ണൂർ, വിനയ കൃഷ്ണൻ, വിതിലേഷ് അനുരാഗ്, ഷിജു ജയറാം, മനോജ് കാർത്തിക തുടങ്ങിയവർ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിജയികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസ്, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ശുചീകരിച്ചത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ലൈസമ്മ തോമസ്, ശ്രേയസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി മാത്യു, ടി ജെ ഷാജി, വിലാസിനി ചന്ദ്രൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഐ സി ഡി എസിന്റെ 46-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പെരളം എ കെ ജി വായനശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇലക്കറികളും അമൃതം ന്യൂട്രിമിക്സ് കൊണ്ടുണ്ടാക്കിയ വിവിധതരം പലഹാരങ്ങളും ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്ന ഒന്നായിരുന്നു. സംയോജിത ശിശുവികസന സേവന പദ്ധതി ഐ സി ഡി എസിന്റെ 46-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രദർശനത്തിൽ അംഗനവാടി കുട്ടികളുടെ പഠനോപകരണങ്ങളും കൌമാരക്കുട്ടികളുടെ കരകൌശല നിർമ്മാണവും വളർച്ചാ നിരീക്ഷണ ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചു. അമൃതം ന്യൂട്രിമിക്സ് കൊണ്ടുണ്ടാക്കിയ വ്യത്യസ്ത വിഭവങ്ങളും വിവിധതരം ഇലക്കറികളും പ്രദർശിപ്പിച്ചു. കുഞ്ഞിനും അമ്മയ്ക്കും ഗർഭിണിക്കും കൗമാര കുഞ്ഞിനും വൃദ്ധന്മാർക്കും കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം നവരാത്രി ഉത്സവം തുടങ്ങി. വിദ്യാരംഭത്തിന് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.